സ്വർണ്ണക്കടത്തിനും സ്വർണ്ണ ബാഗ് അയക്കാനും ഫൈസൽ ഫരീദിന് എമിറേറ്റ്സ് ജീവനക്കാരുടെ സഹായം ലഭിച്ചോ സ്വർണ്ണമടങ്ങിയ ബാഗേജ് അയക്കാൻ ഫൈസൽ ഫരീദ് ഹാജരാക്കിയ അറ്റാശയുടെ കത്ത് വ്യാജമാണ് കത്തിൽ കോൺസിലേറ്റിൻ്റെ മുദ്രയോ ഒപ്പോ ഇല്ല ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ബാഗ് അയച്ചു എന്ന് ആവശ്യപ്പെട്ടാകും എമിറേറ്റ്സ് ജീവനക്കാരെ ഇന്ന് കസ്റ്റംസ് ചോദ്യം ചെയ്യുക സ്വർണ്ണമടങ്ങിയ കള്ളക്കടത്ത് ബാഗ് അയക്കാൻ ഫൈസൽ ഫരീദിനെ വിമാനത്താവളം ജീവനക്കാരും എമിറേറ്റ്സ് ജീവനക്കാരും സഹായിച്ചിരിക്കാമെന്നാണ് കസ്റ്റംസ് നിഗമനം തനിക്ക് പകരം ബാഗേജ് അയക്കാൻ അറ്റാഷയെ തന്നെ ചുമതലപ്പെടുത്തിയെന്ന് കാണിച്ച് ഫൈസൽ ഫരീദ് ഹാജരാക്കിയ കത്ത് വ്യാജമാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കത്തിൽ കോൺസുലേറ്റിന്റെ മുദ്രയോ അറ്റാഷയുടെ ഒപ്പോ ഉണ്ടായിരുന്നില്ല എന്നതും വാസ്തവമാണ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ബാഗ് കോൺസുലേറ്റ് വിലാസത്തിൽ അയക്കാൻ ഫൈസൽ ഫരീദിന് അനുമതി നൽകിയതെന്ന് കണ്ടെത്താനാകും എമിറേറ്റ് ജീവനക്കാരുടെ മൊഴി ഇന്നെടുക്കുന്നത് ആദ്യം എമിറേറ്റ്സിന്റെ തിരുവനന്തപുരം എയർപോർട്ട് മാനേജറുടെ മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ജൂൺ മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കോൺസുലേറ്റിലേക്കുള്ള വിലാസത്തിൽ വന്ന ബാഗേജ് അയക്കാനായി ഫൈസൽ ഫരീദ് ഹാജരാക്കിയ അറ്റാഷയുടെ കത്തിൽ യു എ ഇ കോൺസുലേറ്റിൻ്റെ മുദ്രയോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഒപ്പോ ഇല്ല അറ്റാഷ ഇല്ലാത്തപ്പോൾ അറ്റാഷയുടെ ബാഗേജ് അയക്കാൻ അദ്ദേഹം തന്നെ ചുമതലപ്പെടുത്തിയെന്ന് കാണിച്ചുകൊണ്ടുള്ള കത്താണ് ഫൈസൽ ഫരീദ് ഹാജരാക്കിയത് ഇത് യു എ ഇ കോൺസുലേറ്റിൽ നിന്നുള്ളതാണെന്ന് കൃത്യമായ യാതൊരു മുദ്രയും കത്തിൽ ഇല്ലെന്നിരിക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ബാഗേജ് അയക്കാൻ ഫൈസൽ ഫരീദിന് അനുമതി നൽകിയത് എന്നാണ് നമുക്കറിയേണ്ടത് എന്നാൽ എല്ലാ കടത്തും വ്യാജ കത്തുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കസ്റ്റംസ് കരുതുന്നില്ല ചില കള്ളക്കടത്ത് നടന്നത് യഥാർത്ഥ കത്തുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഡിപ്ലോമാറ്റിക് ബാഗ് അയക്കാനുള്ള കൂട്ടത്തിൽ ഈ വസ്തുക്കൾ കൂടി കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും കസ്റ്റംസ് കരുതുന്നത് ഇതിൽ കൃത്യമായ വ്യക്തത വരണമെങ്കിൽ അറ്റാശയുടെ മൊഴിയെടുക്കണം അറ്റാശ ദില്ലിയിൽ നിന്ന് ദുബായിലേക്ക് പോവുകയും ചെയ്തു ജൂൺ മുപ്പതിന് മുപ്പത് കിലോ സ്വർണ്ണമടങ്ങിയ ബാഗ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയതിന് പിറ്റേന്ന് സരിത്ത് ഈ ബാഗ് ശേഖരിക്കാൻ എത്തിയിരുന്നു അവിടെ വെച്ച് സരിത്തും ഒരു കത്ത് ഹാജരാക്കിയിരുന്നു വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗ് അറ്റാശയ്ക്ക് വേണ്ടി സ്വീകരിക്കാനുള്ള കത്തായിരുന്നു അത് ഇതുമായി ബന്ധപ്പെട്ട വേ ബില്ലും സരിത്ത് ഹാജരാക്കിയിരുന്നു എന്നാൽ ഈ കത്തും വേ ബില്ലും വ്യാജമായിരുന്നു എന്നാണ് കസ്റ്റംസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിവരം ഒപ്പം സരിത്ത് ഹാജരാക്കിയ കത്ത് ആവശ്യമായ ഫോർമാറ്റിലല്ലെന്നും കത്തിൽ പ്രോട്ടോകോൾ ഓഫീസറുടെ ഒപ്പ് ഇല്ല എന്നുമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഫൈസൽ ഫരീദ് അയച്ചതും സരിത്ത് സ്വീകരിക്കാൻ എത്തിയതും വ്യാജ രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് അയച്ചിടത്തോ ലഭിച്ചിടത്തോ ഇതിൽ കൃത്യമായ പരിശോധന ഉണ്ടായില്ല എന്നതാണ് കസ്റ്റം സംശയം ഉണ്ടാക്കുന്ന കാര്യം വ്യാജ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങൾ അയയ്ക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്നതിൽ വിശദമായ അന്വേഷണം ഇനി ഉണ്ടാവുക തന്നെ ചെയ്യും എന്തായാലും ഫൈസൽ ഫരീദിനെ പിടിക്കുന്നതുകൂടി പല വിവരങ്ങളും നമുക്ക് പുറത്തു വരാനുണ്ട് സിനിമ ഫീൽഡിലുള്ള ഉന്നതരുടെ ബന്ധങ്ങൾ അതുപോലെയുള്ള പല തീവ്രവാദ ബന്ധങ്ങൾ എല്ലാം എന്തായാലും ഫൈസൽ ഫരീദ് ഒരു പഴിച്ചൊരു കള്ളനാണ് ആദ്യം എൻ ഐ എക്ക് പറ്റിയ ചെറിയൊരു പിഴവിൽ പിടിച്ച് താൻ പുണ്യാളനാണെന്നുള്ള രീതിയിൽ മാധ്യമങ്ങളിൽ കൂടി ഫൈസൽ ഫരീദിൻ്റെ ഒരു പ്രകടനം തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് എന്നാൽ ആ ഫൈസൽ ഫരീദ് തന്നെയാണ് മുങ്ങി നടന്നിരുന്നതും ഇപ്പോൾ ദുബായ് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നതും ഇയാളെ നാട്ടിലെത്തിച്ച് നമ്മുടെ എൻ സംഘം ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്